ഉസ്താദേ ഈ മൊയ്തീനല്ല ഈ മൂന്നാൾ മൊയ്തീനായിട്ടിരിക്കണോ ഇടതുഭാഗത്തുള്ള അയാൾക്ക് വേറൊരു പണിയില്ല. ഇങ്ങനെ ജനങ്ങൾക്ക് ജനങ്ങളെ കൊണ്ട് ഇല്ലാത്ത നുണ പറയിപ്പിച്ച് മറ്റ് പാവങ്ങളുടെ ഇടയിലേക്ക് അത് പിന്നെ പരസ്യം ചെയ്ത് അവിടേക്ക് മടവൂർക്ക് ഇങ്ങനെ ആളെ ആനയിക്കുക ആനയിച്ച് കൊണ്ടുവരിക, അതാണ് ഇയാളുടെ പണി. പക്ഷെ ഞാൻ ഇതിന് മടവൂർ ആവശ്യം കുറ്റം പറയില്ല, അദ്ദേഹത്തിന് അള്ളാഹു കറാമത്തും ജീവിതത്തും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഇനിയും കൊടുത്തോട്ടെ. പക്ഷെ അദ്ദേഹത്തിന് കൊണ്ട് ഇല്ലാത്ത കറാമത്തും ഒന്നും പറ്റണല്ലോ, അള്ളാഹ് പറ്റാൻ സഹിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നാളെ അലി സക്കാഫി പറഞ്ഞിട്ടാ, അയാൾ പബ്ലിക്കിൽ പറഞ്ഞു കാര്യം എന്താണെങ്കിലും. അലി സക്കാഫി കൊളത്തൂര് വലിയ പ്രഭാഷകനല്ലേ, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പറയാൻ പാടില്ല, ഒരിക്കലും പാടില്ല, തെറ്റാണത്, വെറുതെ ഇല്ലാത്ത കറാമത്ത് ഒരു ഔലിയാനെ കൊണ്ട് പറയുക വെച്ചാൽ അള്ളാഹുവിനും പൊരുത്തില്ല പിന്നെ ഔലിയാക്കും പൊരുത്തില്ല. എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നത്? എന്തിനാ ഒരു ഔലിയാടെ പരസ്യം ഇങ്ങനെ ചെയ്തിട്ട് എവിടേക്ക് വരുമാനം ഉണ്ടാക്കാനാണ്? ഇതൊക്കെ പറഞ്ഞയാൾ കാര്യം എന്താണെങ്കിലും. കാര്യമിപ്പോൾ ഒരു സംവാദമോ അതേമാതിരി ഒരു പിന്നെ മുഖാമുഖമൊക്കെ വെച്ചാൽ ബബ്ബടിക്കാനല്ല സംസാരിക്കുന്ന ആളാണ്, ചിലപ്പോൾ അതാണ് കൊളാക്കും ചെയ്യും പല ആൾക്കാരെ കൂട്ടി, അതൊക്കെ റെഡിയാണ്. പക്ഷേ ഇത് പറഞ്ഞത് കറക്റ്റാണ്, എന്തില്ല അള്ളാഹു അദ്ദേഹത്തിന് ഇതായത്തി കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞല്ലോ. അങ്ങനെ പ്രഗത്ഭരായ മൊയ്തീൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ കയ്യിലേക്ക് ഒരു ചായ്വ് തോന്നി. ആ അങ്ങനെ അലി സക്കാഫി പറഞ്ഞു, അല്ലെങ്കിൽ വേറൊരു ഉസ്താദ് പറഞ്ഞു, അലിയാർ ഖാസിയും പറഞ്ഞു, ഇങ്ങനെയുള്ളൊരു പ്രഗത്ഭരായ ഒരു പറയണം അങ്ങനെ, അപ്പോഴേ അതിനൊരു ഒരു വാല്യുള്ളൂ. അള്ളാഹു സാഹിബ്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ദബ്രാൻക ആല് റാഹത്തല്ലേ. ഇവിടെ പൂർവികരായ മഹത്തുക്കൾ, അത് പ്രവാചകന്മാരാവട്ടെ, സ്വാലിഹീങ്ങളാവട്ടെ, ഔലിയാക്കളാവട്ടെ, പല കറാമത്തുകളും മുഅ്ജിസത്തുകളും, പ്രവാചകന്മാരാകുമ്പോൾ മുഅ്ജിസത്തുകളാണ്, സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ എന്ന് പ്രകടമാകുമ്പോൾ അത് കറാമത്തുകളുമാണ്. അങ്ങനത്തത് പ്രകടിപ്പിച്ചതായിട്ട് ഹദീസുകളിലൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ചോദ്യത്തിൽ ചോദിക്കുന്നത് മഹാനായ മടവൂർ ഷെയ്ഖ്, അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ, ആ മഹാൻ മഹത്തുക്കളായ പല പ്രവാചകന്മാരുമായിട്ട് കണ്ടുമുട്ടി എന്നാണ് ആ ചോദ്യത്തിൻ്റെ മറുപടി ആയിക്കൊണ്ട് അവിടെ ഇരിക്കുന്ന മറ്റൊരാൾ പറയുന്നത്. അങ്ങനെ കണ്ടുമുട്ടാൻ പറ്റുമോ? അങ്ങനെ കണ്ടുമുട്ടുന്നതിന് വല്ല തെളിവും ഉണ്ടോ? പൂർവികരായ മരണപ്പെട്ടുപോയ ആളുകൾ അവരുടെ ആത്മാവുകളെയാണ് കണ്ടുമുട്ടുന്നത്. അങ്ങനെ ആത്മാവുകളെ കണ്ടുമുട്ടുന്നതിന് ശർഈയായ അടിസ്ഥാനത്തിൽ വല്ല മസായിലുകളും നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മഹാനായ ഇമാം തബറാനി റളിയല്ലാഹുവിന് അടക്കമുള്ള മഹത്തുക്കളായ മുഹദ്ദിസുകൾ അവരുടെ ഹദീസിൻ്റെ സ്വഹീഹായ കിതാബുകളിൽ രേഖപ്പെടുത്തിയ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമ്മെ ശരിവെക്കുന്നതാണ്. റവ തബറാനി ഫിൽ മുഅ്ജമിൽ കബീർ അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട് തബറാനി റളിയല്ലാഹുവിന് ഉദ്ധരിച്ച ഹദീസ് മുഅ്ജമുൽ കബീർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 12283 നമ്പർ. قال رسول الله صلى الله عليه وسلم حبيب الله رسول الله صلى الله عليه وسلم تنگൾ പറഞ്ഞു صلى في المسجد الخيف 70 نبيا. مسجد الخيف അഥവാ പരിശുദ്ധമാക്കപ്പെട്ട അറഫയുടെ അടുത്തുള്ള പള്ളിയാണ് മസ്ജിദുൽ ഖൈഫ്. ആ മസ്ജിദുൽ ഖൈഫിൽ നിസ്കരിച്ചു 70 നബിയൻ, 70 പ്രവാചകന്മാർ. മിൻഹും മൂസ, അവരുടെ കൂട്ടത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. കഅന്നി അൻദുറു ഇലൈഹി, ഞാൻ അദ്ദേഹത്തിലേക്ക് മൂസ അലൈഹിസ്സലാമിലേക്ക് നോക്കുന്നത് പോലെ, അവിടുത്തെ ഞാനിങ്ങനെ കാണുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. വഅലൈഹി അബാഅതാനി ഖത്വാനിയാതാനി വഹുവ മുഹരിമുൻ. അദ്ദേഹത്തിൻ്റെ ആ വേഷഭൂഷാദികളെ സംബന്ധിച്ചാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ശരീരം മൊത്തം ചുറ്റിയ അഥവാ അരയുടുപ്പും അതുപോലെ തന്നെ ശരീരം മൊത്തവും മറച്ച രണ്ട് വസ്ത്രങ്ങൾ മഹാനായ മൂസ അലൈഹിസ്സലാമിന് ഉണ്ട്. വഹുവ മുഹരിമുൻ, അദ്ദേഹം ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ടാണ് ആ പള്ളിയിൽ എത്തിയിട്ടുള്ളത്. അതുപോലെ മഹാന്മാരായ 70 പ്രവാചകന്മാരും
ആ മസ്ജിദുൽ ഖൈഫിൽ വെച്ച് നിസ്കരിക്കുന്നത് ഞാൻ കാണുന്നു. ഞാൻ അവരെ നേരിട്ട് കാണുന്നത് പോലെയാണ് സ്വഹാബ നിങ്ങളോട് പറയുന്നത് എന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇത് നുണയല്ല, ഇത് സത്യസന്ധമായ അവതരണമാണ്. ഇങ്ങനെ ഏതെങ്കിലും പൂർവികരായിരിക്കുന്ന മഹത്തുക്കളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുമുട്ടി എന്ന് പറയുന്ന ചരിത്രം ഒറ്റപ്പെട്ട സംഭവവുമല്ല. ഇസ്രാഇന്റെ രാത്രിയിൽ, മിഅ്റാജിന്റെ രാത്രിയിൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ മൂസാ നബി അലൈഹി സ്ലാമിനെ കണ്ടിട്ടുണ്ട്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ടുണ്ട്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ കണ്ടിട്ടുണ്ട്, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ടുണ്ട്, ഒട്ടുമിക്ക പ്രവാചകന്മാരെയും അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. അവരോട് കൂടെ അവിടുത്തെ അവരുടെ ഇമാമായിക്കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഒരൊറ്റപ്പെട്ട സംഭവമോ അതല്ലെങ്കിൽ യുക്തിക്ക് നിരക്കാത്തതോ അല്ല. ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അവിടുന്ന് നേരായ നാവ് കൊണ്ട് നമ്മെ പഠിപ്പിച്ച ഹദീസുകൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കൾ, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പ്രവാചകന്മാരുടെ പിൻഗാമികളാണ്. ഇപ്പം അതില്ല ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, മഹാനായിരിക്കുന്ന മടവൂർ ഷേഖ് പല സ്ഥലങ്ങളിലും സുജൂദിലായിക്കൊണ്ട് കിടന്നിരുന്നു. അദ്ദേഹം സുജൂദ് ചെയ്യാത്തൊരു നാട് ഒരു സ്ഥലമുണ്ടാവില്ല, അത്രത്തോളം അദ്ദേഹം സുജൂദ് ചെയ്തിരുന്നു എന്നാണ്. അള്ളാഹുവിൽ ലയിച്ച മഹത്തുക്കളായ ഔലിയാക്കൾ അങ്ങനെയാണ്. എവിടെയും അവർ വൃത്തിയുള്ള സ്ഥലം ആയിട്ട്, എവിടെയും ഏത് വൃത്തിയുള്ള സ്ഥലത്തും അവർ സുജൂദിലേക്ക് പെട്ടെന്ന് വീഴും. അള്ളാഹുവിൽ ലയിച്ചു കഴിഞ്ഞ, അള്ളാഹുവിൽ അങ്ങേയറ്റം അഭിരമിച്ചു കഴിഞ്ഞ മഹത്തുക്കളായ ഔലിയാക്കൾ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിലെത്തിയ ഒരു മഹാനായിരിക്കുന്ന ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു എന്ന് പറഞ്ഞാൽ, മൂസ അലൈഹി സ്വലാമിനെ കണ്ടു എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ മറ്റുള്ള പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരു പ്രവാചകനെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞാൽ അത് കളവാകില്ല. കാരണം അതവർ അവർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന സ്ഥാനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ഥാനം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ കണ്ട ചരിത്രം മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. ആ പറഞ്ഞത് സത്യമാണെങ്കിൽ ഒരിക്കലും തന്നെ അത് യുക്തിക്ക് നിരക്കാത്തതല്ല. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ധാരാളം അവിടുത്തെ സഹീഹായ നാവ് കൊണ്ട് നമുക്ക് പഠിപ്പിച്ചെന്ന ഹദീസുകൾ തന്നെയാണ്. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ മഹാന്മാരായിരിക്കുന്ന ഔലിയാക്കൾ, സിദ്ദീഖീങ്ങൾ, സുഹദാക്കൾ, ആരിഫീങ്ങൾ, മഹാന്മാരായ അമ്പിയാക്കൾ, അവരുടെ കൂടെ, അവരുടെ സിദ്ഖിൻ്റെ കൂടെ, അവരുടെ നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.